ഏതൊരു രാജ്യത്തിന്റെയും യഥാർത്ഥ കരുത്ത് അവിടുത്തെ സൈനിക തന്ത്രങ്ങളും മികച്ച ഇന്റലിജൻസും ഉറച്ച രാഷ്ട്രീയ നേതൃത്വവുമാണെന്ന് കരുതിയിരുന്ന വ്യക്തമായ ധാരണയെ ഊട്ടിയുറപ്പിക്കുന്ന ഒന്നായിരുന്നു ദക്ഷിണ ഏഷ്യയുടെ ഭൂപടത്തെ തന്നെ മാറ്റിയെഴുതിയ 1971 ബംഗ്ലാദേശ് യുദ്ധം. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് കിഴക്കൻ പാകിസ്ഥാനെ സ്വതന്ത്രമാക്കി പാക് വിഭജനം സാധ്യമാക്കിയ ഇന്ത്യയുടെ രാഷ്ട്രീയ സൈനിക ചാര നേതൃത്വങ്ങൾ തങ്ങളുടെ കരുത്തിന്റെ ഒരു പ്രദർശനമാണ് അന്നവിടെ കാഴ്ചവെച്ചത്. എന്നാൽ ഇന്ത്യയുടെ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടണമെങ്കിൽ പടിഞ്ഞാറൻ പാകിസ്ഥാനെ കൂടി കഷണങ്ങളാക്കണമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു യുവ സൈനികനും ആ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ തനിക്ക് ഇന്ത്യൻ സേനയുടെ നേതൃത്വം ലഭിക്കുകയാണെങ്കിൽ താനത് ഉറപ്പായി നടപ്പാക്കുമെന്ന് തദവസരത്തിൽ വെറുമൊരു ലെഫ്റ്റനന്റ് കേണൽ മാത്രമായിരുന്ന അയാൾ പ്രതിജ്ഞയെടുത്തു. പിൽക്കാലത്ത് ഇന്ത്യയുടെ കരസേനാ മേധാവിയായി മാറിയ ജനറൽ KS സുന്ദർജി എന്ന കൃഷ്ണസ്വാമി സുന്ദർരാജനായിരുന്നു ആ മനുഷ്യൻ. 1986 ഓപ്പറേഷൻ ബ്രാസ് ടാക്സ് എന്ന പേരിൽ ഇന്ത്യയുടെ രണ്ട് അതിർത്തി സംസ്ഥാനങ്ങളിൽ ഒരു വമ്പൻ ആക്രമണ നീക്കം നടത്തി രണ്ടാം പാക് വിഭജനത്തിന് പദ്ധതിയിട്ട ആ അത്യുജ്ജല പടത്തലവനെ കുറിച്ചാണ് ചാണക്യന്റെ പുതിയ വീഡിയോ. ഒപ്പം മഹത്തായ ആ പോരാട്ട ജീവിതത്തെ കുറിച്ചും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. കൃഷ്ണസ്വാമി സുന്ദർരാജൻ അഥവാ KS സുന്ദർജി തമിഴ്നാട്ടിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമായി 1928 ഏപ്രിൽ 28 മദ്രാസ് പ്രസിഡൻസിയിലുള്ള ചെങ്കൽപ്പെട്ട് ജില്ലയിൽ ജനിച്ചു. ചെറുപ്രായത്തിൽ തന്നെ അസാമാന്യ ധീരനും ബുദ്ധിമാനുമായിരുന്ന അദ്ദേഹം കൗമാരപ്രായം എത്തിയപ്പോൾ തന്നെ തമിഴ് ആയോധന കലകളിലും ഇംഗ്ലീഷ് അടക്കമുള്ള ഇതര ഭാഷകളിലും പ്രാവീണ്യം നേടി. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ ബിരുദ പഠനത്തിന് ശേഷം 1945 ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ഒരു സെക്കൻഡ് ലെഫ്റ്റനന്റ് ആയി ചേർന്നു. പ്രശസ്തമായ മഹർ റെജിമെന്റിലായിരുന്നു സുന്ദർജി ആദ്യമായി കമ്മീഷൻ ചെയ്യപ്പെട്ടത്. തുടക്കത്തിൽ അഫ്ഗാൻ അതിർത്തിയോട് ചേർന്നുള്ള നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയറിലെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിയമിക്കപ്പെട്ട അദ്ദേഹം 1947 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഇന്ത്യൻ സേനയുടെ ഭാഗമായി ജമ്മു കാശ്മീരിലെ കാർഗിലിൽ പാക് നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ വീറോടെ പോരാടി. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ സുന്ദർജി പങ്കെടുത്തിരുന്നില്ലെങ്കിലും ലഡാക്ക് മുന്നണിയിലേക്കുള്ള കരസേനയുടെ ലോജിസ്റ്റിക്സ് പ്ലാൻ കമ്മിറ്റിയിൽ അദ്ദേഹം അംഗമായിരുന്നു. പ്രസ്തുത സാഹചര്യം, സേനയുടെ ആയുധങ്ങളുടെയും സാമഗ്രികളുടെയും അപര്യാപ്തതയിൽ സുന്ദർജിക്ക് വലിയ നിരാശയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ചൈനയോട് ഏറ്റുമുട്ടി ഇന്ത്യ പരാജയപ്പെട്ടതിന്റെ പ്രധാന കാരണം വേണ്ട വിധത്തിൽ പട്ടാളത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കാത്ത അന്നത്തെ രാഷ്ട്രീയ നേതൃത്വമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. പിറ്റേ വർഷം മധ്യാഫ്രിക്കയിലെ കോംഗോയിലേക്ക് പുറപ്പെട്ട സുന്ദർജി അവിടെ UN മിഷനിൽ ഇന്ത്യൻ ദൗത്യ സംഘത്തിന്റെ നിയന്ത്രണത്തിലുള്ള കദംഗ പ്രൊവിൻഷ്യൽ കമാൻഡിന്റെ തലവനായാണ് പ്രവർത്തിച്ചത്. 1965 സ്വദേശത്തേക്ക് മടങ്ങിയെത്തിയ സുന്ദർജി അധികം താമസിയാതെ തന്നെ ആ വർഷം നടന്ന ഇന്ത്യ പാക് യുദ്ധത്തിൽ ഒരു ഇൻഫൻട്രി ബറ്റാലിയനെ നയിച്ചുകൊണ്ട് ഈ ടീമിന് മികവുറ്റ നേതൃത്വം നൽകി. ഇതിലെ പ്രകടനത്തിന് അംഗീകാരം എന്നോണം 2 മാസങ്ങൾക്കകം അദ്ദേഹം ലെഫ്റ്റനന്റ് കേണലായി പ്രമോട്ട് ചെയ്യപ്പെട്ടു. പക്ഷേ സുന്ദർജിയുടെ യഥാർത്ഥ കഴിവുകൾ അപ്പോഴും ലോകം കാണാനിരിക്കുന്നവരെയുണ്ടായിരുന്നുള്ളൂ. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ കിഴക്കൻ പാകിസ്ഥാനിലെ റാങ്പൂർ സെക്ടറിൽ അദ്ദേഹം കമാൻഡ് ചെയ്ത സിലിഗുരി 33 കോറിന് കീഴിലുള്ള ഇൻഫൻട്രി യൂണിറ്റുകൾ ശത്രുനിരകളെ തച്ചു തകർത്ത് ടിസ്റ്റാ നദിക്ക് മറുകരയിലുള്ള തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾ പിടിച്ചെടുത്തത് പരക്കെ പ്രശംസ പിടിച്ചുപറ്റി. ഈ നേട്ടം പിന്നീട് സുന്ദർജിക്ക് രാജ്യത്തിന്റെ ആദ്യ ഫീൽഡ് മാർഷലായ സാം മനേക് ഷായുമായും ചാരസംഘടനയായ റോയുടെ ചെയർമാൻ രാമേശ്വർ നാഥ് കാവോയുമായും ഉറ്റ സൗഹൃദം നേടിക്കൊടുത്തു. കിഴക്കൻ പാകിസ്ഥാനെ ഇവർ രണ്ടുപേരും ചേർന്ന് വിഭജിച്ചതുപോലെ ഭാവിയിൽ പടിഞ്ഞാറൻ പാകിസ്ഥാനെയും തനിക്ക് വിഭജിക്കണമെന്നുള്ള മോഹം ഇക്കാലയളവിലാണ് അദ്ദേഹത്തിൽ ദൃഢമായത്. തന്റെ രാജ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ അർപ്പണ മനോഭാവത്തിന് കൂടുതൽ ശോഭ നൽകിക്കൊണ്ട് ദിവസങ്ങൾക്കകം സുന്ദർജിയെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് മേജർ ജനറലായി ഉയർത്തുകയും പട്യാല ആസ്ഥാനമായ 1st Armored Division ജനറൽ കമാൻഡിംഗ് ഓഫീസറായി നിയമിക്കുകയും ചെയ്തു. ഇന്ത്യൻ ആർമിയുടെ ചരിത്രത്തിൽ ഒരു ഇൻഫൻട്രി ഓഫീസർ ഇത്തരത്തിലുള്ള എലൈറ്റ് ഡിവിഷന്റെ നായകത്വം വഹിക്കുന്നത് ഇതാദ്യമായിരുന്നു. കരസേനയിലും അവരുടെ ആയുധ സംഭരണത്തിലും വിശിഷ്യ അതിന്റെ പ്രവർത്തനത്തിൽ പോലും ഉടച്ചുവാർക്കൽ ആവശ്യമാണെന്ന് പലപ്പോഴും കരുതിയിരുന്ന അദ്ദേഹം ഈ സ്ഥാനലബ്ധിയെ ഇതിനുള്ള ഒരവസരമായാണ് കണ്ടത്. തൽഫലമായി ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ സേനയുടെ ഏറ്റവും മാരകമായ മെക്കനൈസ്ഡ് ഇൻഫൻട്രി റെജിമെന്റുകളെ സുന്ദർജി സൃഷ്ടിച്ചെടുത്തു. വർഷങ്ങൾ കഴിഞ്ഞ് ദേശവ്യാപകമായി 26 ബറ്റാലിയനുകളുള്ള വമ്പൻ വ്യൂഹമായി ഇവർ വളർന്നതിന് പിന്നിലും
അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ് ഉണ്ടായിരുന്നത്. 1979 ഇന്ത്യൻ ആർമി റാങ്കുകളിലെ മൂന്നാം സ്ഥാനക്കാരനായ ലഫ്റ്റനന്റ് ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട സുന്ദർജി 80s തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മോശം ദിനങ്ങളെയാണ് അഭിമുഖീകരിക്കേണ്ടി വന്നത്. 1984 June 1-10 അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ സുന്ദർജി മേൽനോട്ടം വഹിച്ച ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങൾ തന്നെ സമ്മാനിച്ചു. രാഷ്ട്രസുരക്ഷ മാത്രമായിരുന്നു സുന്ദർജിയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായി സുന്ദർജിക്കുണ്ടായിരുന്ന സവിശേഷ ബന്ധം ലുട്ടിയൻസ് സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തെ കരുത്തനാക്കി. ഇന്ദിരയുടെ വിയോഗത്തിന് ശേഷം പ്രധാനമന്ത്രിയായ അവരുടെ മകൻ രാജീവ് ഗാന്ധിയുമായും സുന്ദർജി കൂടുതൽ അടുത്തിരുന്നു. ഈ സാഹചര്യം അദ്ദേഹത്തെ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി അരുൺ സിംഗുമായും ഉറ്റ ചങ്ങാത്തത്തിലാക്കി. 1986 February 1 സുന്ദർജിയെ രാജീവ് സർക്കാർ ഇന്ത്യയുടെ 13th ചീഫ് ഓഫ് ആർമി സ്റ്റാഫായി പ്രഖ്യാപിച്ചു. ക്രമാനുഗതമായി ഉണ്ടായ ഈ സ്ഥാനലബ്ധി കരസേനയിൽ തുടങ്ങിവെക്കേണ്ട സമൂല പരിഷ്കാരങ്ങളുടെ പട്ടികയിലേക്കാണ് സുന്ദർജിയുടെ ശ്രദ്ധ കൊണ്ടെത്തിച്ചത്. തൽഫലമായി 15 നവീകരണ പദ്ധതിയുടെ ഒരു കരട് അദ്ദേഹം സേനയിൽ അവതരിപ്പിക്കുകയും അതിന് ക്യാബിനറ്റിന്റെ അനുവാദം വാങ്ങുകയും ചെയ്തു. 54th ഇൻഫൻട്രി ഡിവിഷനെ എയർ അസോൾട്ട് ഡിവിഷനാക്കിയും വ്യോമാക്രമണങ്ങൾക്കായി ആർമി ഏവിയേഷൻ കോറുകളെ രൂപീകരിച്ചും ഇതോടൊപ്പം കനത്ത ആയുധ സജ്ജീകരണങ്ങളുമായി സമതലങ്ങളിലും മരുഭൂമികളിലും അതിവേഗം ആഞ്ഞടിക്കാൻ കെൽപ്പുള്ള ഡെസേർട്ട് കോറുകളെയും അദ്ദേഹം പടുത്തുയർത്തി. എന്നിരുന്നാലും പാക് വിഭജനം എന്ന തന്റെ ചിരകാല സ്വപ്നം സഫലമാക്കുന്നതിലായിരുന്നു അപ്പോഴും സുന്ദർജിയുടെ മനസ്സ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന്റെ കാത്തിരിപ്പിനൊരു അന്ത്യമെന്ന പോലെ 1986 August റോയുടെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് സുന്ദർജി അറിയാനിടയായി. ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ പാകിസ്ഥാന് 3 kiloton സ്ഫോടനശേഷിയുള്ള ഏതാനും ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പണുകൾ ചൈന കൈമാറിയെന്നായിരുന്നു അതിലെ ഉള്ളടക്കം. സമാന മാതൃകയിലുള്ള ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പണുകൾ ഇന്ത്യക്കുമുണ്ടെന്ന് ആണവ ശാസ്ത്രജ്ഞൻ ഡോക്ടർ രാജരാമണ്ണ സമാധാനിപ്പിച്ചിരുന്നുവെങ്കിലും അണ്വായുധങ്ങളുള്ള പാകിസ്ഥാൻ ആത്മഹത്യക്കൊരുങ്ങുന്ന ഒരു ചാവേറിനെ പോലെ ആയിരിക്കും എന്നായിരുന്നു സുന്ദർജിയുടെ പക്ഷം. പാക് ആണവശേഷിയുടെ ഏകദേശ രൂപം ദിവസങ്ങൾക്കകം മിലിട്ടറി ഇന്റലിജൻസും അദ്ദേഹത്തിന് നൽകിയതോടെ ഇതിനെ മുളയിലെ നുള്ളാനും അതിനു സമാന്തരമായി പാകിസ്ഥാനെ പിളർത്താനും സുന്ദർജി കരുക്കൾ നീക്കി തുടങ്ങി. ഇതിനുള്ള തന്ത്രമൊരുക്കാനായി പ്രതിരോധ സഹമന്ത്രി അരുൺ സിംഗുമായും ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാനും നാവികസേനാ മേധാവിയുമായിരുന്ന അഡ്മിറൽ RH തക്ലിയാനിയുമായും റോയുടെ ചാരത്താവളമായ ചക്രാത്തയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം രണ്ടുപേരുടെയും അനുമതിയോടെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന രാജസ്ഥാൻ മരുഭൂമിയിൽ ഓപ്പറേഷൻ ബ്രാസ് ടാക്സ് എന്ന പേരുള്ള ഒരു വമ്പൻ സൈനിക അഭ്യാസത്തിന് ഉത്തരവിട്ടു. 1986 November 18 ഇന്ത്യൻ കരസേനയുടെ 4/3 സൈനികരും നാവികസേനയുടെ 4/1 സൈനികരും കനത്ത ആയുധങ്ങളുമായി ശത്രുനിരകൾക്ക് മുന്നിൽ അണിനിരന്ന ഈ പടനീക്കത്തെ ഏറ്റവും വലിയ പട്ടാള വിന്യാസമായാണ് BBC വിശേഷിപ്പിച്ചത്. കഴിയുന്നത്രയും പാകിസ്ഥാനെ പ്രകോപിപ്പിച്ച് യുദ്ധത്തിനിറക്കുക എന്ന മാർഗമായിരുന്നു സുന്ദർജി അനുവർത്തിച്ചത്. ന്യൂഡൽഹി വിരിക്കുന്ന വലയിൽ ഇസ്ലാമാബാദ് വീണാൽ അതിനെ ഒരു സാധ്യതയായി കണ്ട് പാക് അധിനിവേശ കാശ്മീരിലെ സ്കർദുവിലേക്ക് കരവായുസേനകളുടെ സംയുക്ത പ്രഹരത്തിനാണ് അദ്ദേഹം പദ്ധതിയിട്ടത്. പിന്തുടർച്ചയായി പാകിസ്ഥാന്റെ ആണവ കലവറകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് ഇന്ത്യൻ പോർവിമാനങ്ങളുടെ ഇന്റർഡിക്ഷൻ ബോംബിംഗിനും സുന്ദർജി തീരുമാനമെടുത്തിരുന്നു. ഇന്ത്യൻ ആക്രമണത്തെ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ ചൈനീസ് സഹായം തേടിയാൽ അതിനെ ചെറുക്കാൻ ഹിമാലയൻ അതിർത്തിയിൽ ഓപ്പറേഷൻ ചെക്കർ ബോർഡ് എന്ന മറ്റൊരു സൈനിക വിന്യാസവും അദ്ദേഹം നടപ്പിലാക്കി. ഈ ഓപ്പറേഷൻ വിജയിച്ചാൽ പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുത്ത ശേഷം ബലൂച്ച്, സിന്ധ്, പഞ്ചാബ്, വസീറിസ്ഥാൻ എന്നീ 4 പാക് വിഭജനം നടത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. എന്നാൽ
ഇന്ത്യയിലെ അന്നത്തെ സമുന്നത രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വിമുഖത കാരണം മാസങ്ങൾക്കകം സുന്ദർജിക്ക് ഇതിൽ നിന്നും പിന്തിരിയേണ്ടി വന്നു. മാത്രമല്ല 1987 ജൂലൈയിൽ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ ലങ്കയിലേക്ക് നടത്തിയ ഓപ്പറേഷൻ പവൻ എന്ന സൈനിക ഇടപെടലും ആ ദൗത്യത്തിലെ പരാജയവും പ്രധാനമന്ത്രി രാജീവുമായുള്ള സുന്ദർജിയുടെ അടുപ്പത്തിൽ വിള്ളലുകൾ വീഴ്ത്തിയിരുന്നു. പരംവിശിഷ്ട സേവാ മെഡൽ ഉൾപ്പെടെ 13 മിലിറ്ററി മെഡലുകൾ കരസ്ഥമാക്കിയ അദ്ദേഹം 1988 May 31 43 വർഷത്തെ നീണ്ട ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചു. പിന്നീട് സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നപ്പോഴും നടക്കാതെ പോയ പാക് വിഭജനമായിരുന്നു സുന്ദർജിയുടെ ഏറ്റവും വലിയ ദുഃഖം. ശിഷ്ടകാലം ഭാര്യ വാണി, മക്കളായ പ്രിയ, വിക്രം എന്നിവരുമായി ചേർന്ന് ഡൽഹിയിൽ സ്ഥിരതാമസമാക്കിയ അദ്ദേഹം 80s അവസാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള കോളമിസ്റ്റായി മാറി. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉൾപ്പെടെ നിരവധി പ്രാദേശിക ഭാഷകളിൽ വൻ പ്രചാരമുണ്ടായിരുന്ന ഇന്ത്യ ടുഡേ മാഗസിനിലും മറ്റു ചില ദേശീയ ദിനപത്രങ്ങളിലും സുന്ദർജി തുടർച്ചയായി ലേഖനങ്ങൾ എഴുതിയിരുന്നു. 1991 December ആത്മസുഹൃത്തായിരുന്ന പ്രധാനമന്ത്രി ശ്രീ നരസിംഹറാവു സുന്ദർജിയെ ചണ്ഡിഗഡ് ലഫ്റ്റനന്റ് ഗവർണർ പദവിയിലേക്ക് പരിഗണിച്ചെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല. ഇനിയുള്ള കാലം കോളമിസ്റ്റായും സാമൂഹിക സേവകനായും പ്രവർത്തിക്കാനാണ് തന്റെ താല്പര്യമെന്ന് കാണിച്ച് സുന്ദർജി റാവുവിന് കത്തെഴുതി. തുടർ വർഷങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങളുമായി പൊതുരംഗത്ത് തുടരവെ 1999 February 8 തന്റെ 70th വയസ്സിൽ ഈ ലോകത്തിൽ നിന്നും യാത്രയാണ്. ശത്രുക്കൾക്കെതിരെ ഇന്ത്യയുടെ അതിർത്തികളിൽ മുഴുവനും ദൃശ്യമായ ഒരു ഉരുക്കുകോട്ട തന്നെ തീർത്ത വീരേതിഹാസമായിരുന്നു ജനറൽ KS സുന്ദർജി. എക്കാലവും പ്രകടമായിരിക്കുന്ന ആ കോട്ടയിലെ എന്നേക്കും വാഴുന്ന നായകനായി തന്റെ മരണശേഷവും നമ്മുടെയെല്ലാം ചിന്തകളിൽ അദ്ദേഹം നിലനിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ജയ് ഹിന്ദ്.